ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് അപ്പോൾ ബി ടെക്കിൻ്റെ തന്നെ ഒരു കോർ സബ്ജക്റ്റാണ് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സോ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പിന്നെ കമ്പോണൻസ് ഓഫ് നെറ്റ്വർക്ക് എന്താണ് അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്കിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്തെല്ലാമാണ് ഇതെല്ലാമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓൾ ഡിവൈസസ് ദാറ്റ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഫോർ ദ പർപ്പസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സോ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഡിവൈസുകളെ പരസ്പരം കണക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സോ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് കേൾക്കുമ്പോൾ അതിൽ കമ്പ്യൂട്ടർ മാത്രമല്ല ഉൾപ്പെടുന്നത് കമ്പ്യൂട്ടർ ലൈക്ക് എനി ഡിവൈസ് നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ രണ്ട് മൊബൈൽ ഫോണുകൾ നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുന്നു അതും ഒരു നെറ്റ്വർക്കിന് എക്സാമ്പിളാണ് അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോണും ഒരു കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യുക അതുപോലെ ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും തമ്മിലും കണക്ട് ചെയ്യുക ഇതെല്ലാം ഒരു സിമ്പിൾ നെറ്റ്വർക്കിന് എക്സാമ്പിളാണ് ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടു ഷെയർ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഡേറ്റ ഒരു ഡിവൈസിൽ നിന്നും മറ്റൊരു ഡിവൈസിലേക്ക് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ കഴിയുന്നു ദാറ്റ് മീൻസ് അത് ആവാം ഇമേജ് ആവാം ഓഡിയോ ആവാം വീഡിയോ ആവാം പിന്നെ അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്ന റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നു ദാറ്റ് മീൻസ് പ്രിൻ്റർ സ്കാനർ അതുപോലെയുള്ള റിസോഴ്സുകൾ നമുക്കൊരു നെറ്റ്വർക്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി നെറ്റ്വർക്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നോഡ് എന്താണ് നോഡ് നമ്മളൊരു നെറ്റ്വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളെയും എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളെയും നമുക്ക് നോഡെന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് അതൊരു കമ്പ്യൂട്ടർ ആവാം ഒരു പ്രിൻ്റർ ആവാം പിന്നെ നമ്മൾ ഒരു നെറ്റ്വർക്കിൽ കുറേ കണക്ടിങ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് റിപ്പീറ്റർ ഹബ്ബ് പിന്നെ റൂട്ടർ അതിനെയെല്ലാം നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് നോഡെന്ന് തന്നെയാണ് ഒരു നെറ്റ്വർക്കിൻ്റെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊരു നെറ്റ്വർക്ക് എടുത്താലും അതിൽ അറ്റ്ലീസ്റ്റ് ടു ഡിവൈസ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് ഇപ്പോൾ ഒരു സിംഗിൾ ഡിവൈസ് എടുക്കുകയാണ് ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ മെഷീനാണ് ഒരു കമ്പ്യൂട്ടറാണ് അപ്പം ഈ കമ്പ്യൂട്ടറിനകത്ത് രണ്ട് പ്രോസസ്സുണ്ട് പി വണ്ണും പി ടു അതായത് പി എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് കൊടുക്കുന്നു അതാണ് പി വൺ പ്രോസസ്സ് അപ്പോൾ നമ്മൾ ആ ഇൻപുട്ട് കൊടുക്കുന്നത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് മോണിറ്റർ വഴിയാണ് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പി ടു എന്നാണ് പറയുന്നത് സോ ഇപ്പോൾ ഈ ഒരു സെയിം മെഷീനിൽ ഈ പി വണ്ണും പി ടൂം തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അതായത് സെയിം മെഷീനിൽ രണ്ട് പ്രോസസ്സുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഇത് മാനേജ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതായത് ഒരു സെയിം ഒരു സിംഗിൾ മെഷീനിലെ പ്രോസസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതേസമയം ഒരു നെറ്റ്വർക്ക് എന്താണ് രണ്ട് ഡിഫറൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഡിവൈസുകൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ പറയുന്നത് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് എയും ബിയും രണ്ട് ഡിവൈസാണെങ്കിൽ എന്ന് ബിയിലോട്ട് നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുന്നു സോ എ എന്ന് പറയുന്നത് സെൻ്ററും ബി എന്ന് പറയുന്നത് റിസീവറുമാണ് ഇവിടെ ഈ എയും ബിയും തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയയും വേണം സോ ഒരു നെറ്റ്വർക്കിൻ്റെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ഒരു സെൻറ്റർ വേണം പിന്നീട് ഒരു റിസീവറും വേണം ഈ സെൻറ്ററും റിസീവറും ജിയോഗ്രഫിക്കലി സെപ്പറേറ്റഡ് ആണ് സോ അവയെ തമ്മിൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ ഒരു ട്രാൻസ്മിഷൻ മീഡിയ വേണം ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വയേർഡ് വയേർഡ് മീഡിയ സെക്കൻഡ് വൺ വയർലെസ് മീഡിയ ദാറ്റ് മീൻസ് രണ്ട് ഡിവൈസുകളെ ഡിവൈസുകളെ തമ്മിൽ നമ്മൾ ഒരു കേബിളോ ഒരു വയറോ കൊണ്ടൊക്കെ നമ്മൾ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വയർഡ് മീഡിയം എന്നാണ് പറയുന്നത് വയർലെസ് എന്ന് പറയുമ്പം നമ്മൾ ഡിവൈസുകൾ പരസ്പരം ഡാറ്റ ഷെയർ ചെയ്യായി അവിടെ പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ മീഡിയയോ ചാനലോ ഉണ്ടായിരിക്കില്ല ആയിരിക്കും അവിടെ മീഡിയ ആയി വരുന്നത് സോ നമ്മൾ ഈ ഡാറ്റ ഷെയർ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളവിടെ ഡാറ്റ ഷെയർ ചെയ്യുന്നത് വയേർഡ് മീഡിയയിൽ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് കേബിൾസ് ആണ് ദാറ്റ് മീൻസ് ട്വിസ്റ്റഡ് പെയർ കൊയാക്സിൽ കേബിൾ ഫൈബർ ഒപ്റ്റിക്സ് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ വയർലെസ് മീഡിയം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിഗ്നൽസ് ഇൻഫ്രാറെഡ് മൈക്രോവേവ് റേഡിയോ റേഡിയോവേവ് ഇതെല്ലാമാണ് യൂസ് ചെയ്യുന്നത് സോ ഈ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ എ ഇന്ന് ഒരു ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്യുന്നു ആ സെൻഡ് ചെയ്യുന്ന ഡേറ്റ ബിയിൽ പ്രോപ്പറായിട്ട് അത് റിസീവ് ചെയ്യാൻ കഴിയണം അതുപോലെ തന്നെ ആ റിസീവ് ചെയ്യുന്ന ഡേറ്റ ബിക്ക് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് സോ അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് പ്രോട്ടോകോൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അപ്പോൾ ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്തിട്ടായിരിക്കും ഇവിടെ സെന്റർ സൈഡിൽ നിന്ന് ഈ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ റിസീവർ സൈഡിലും സെറ്റ് ഓഫ് പ്രോട്ടോകോൾ റൺ ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ബേസിലായിരിക്കും ഈ ബി റിസീവർ ആ ഒരു ഡാറ്റയെ റിസീവ് ചെയ്യുന്നത് സോ ഇവിടെ നയിക്കുന്ന അതേ ഡാറ്റ തന്നെയായിരിക്കും ബിയിൽ ഇവിടെ എത്തുന്നത് ബിക്ക് അത് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്നു അപ്പം നമുക്കറിയാം നമ്മൾ ഈ ഇപ്പം ഇതൊരു സിമ്പിൾ നെറ്റ്വർക്ക് ആണെന്ന് പറഞ്ഞു സോ ഇവിടെ സെൻറ്ററും റിസീവറും മാത്രമേ ഇവിടെ ഇപ്പം കാണിച്ചിട്ടുള്ളൂ പക്ഷേ ആക്ച്വലി ഒരു നെറ്റ്വർക്കിൽ സെൻറ്ററും റിസീവറും മാത്രമല്ല ഉണ്ടായിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ കുറേ ഡിവൈസുകളൊക്കെ ഉണ്ടായിരിക്കും ദാറ്റ് മീൻസ് ഇപ്പം സ്വിച്ചസ് ഉണ്ടായിരിക്കും വേരിയസ് ടൈപ്പ് ഓഫ് റൗട്ടേഴ്സ് ഉണ്ടായിരിക്കും അതൊക്കെ എന്തിനാ ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഹെട്രോജീനിയസ് ഡിവൈസുകളാണ് അതായത് നമ്മൾ ഒരേ പോലത്തെ ഡിവൈസുകളെ മാത്രമല്ല നമ്മൾ നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് ഡിവൈസുകളാണ് അതിൻ്റെ ബിഹേവിയറും ആർക്കിടെക്ചറും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഈ ഡിഫറെൻറ്റ് മെഷീൻസുകൾ തമ്മിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ യൂസ് ചെയ്യണം അവിടെയാണ് നമ്മൾ പ്രോട്ടോകോളിൻ്റെ ആ ഒരു ഫംഗ്ഷൻ വരുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഒരാൾക്ക് ഹിന്ദി അറിയാം ഒരാൾക്ക് മലയാളം മാത്രമേ അറിയൂ അപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ മീൻസ് എന്താണ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല സോ ഇപ്പം നമ്മൾ അവിടെ ഒരു കോമൺ ലാംഗ്വേജ് ഇപ്പം ഇംഗ്ലീഷ് യൂസ് ചെയ്യണം ഇംഗ്ലീഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് പേർക്കും എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവും സോ അവിടെ ഒരു മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷൻ നടന്നതെന്ന് നമുക്ക് പറയാം സോ അത് തന്നെയാണ് ഇവിടെ നെറ്റ്വർക്കിൽ പ്രോട്ടോകോളിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത് ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് നമ്മളൊരു നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോട്ടോകോളിൻ്റെ ബേസിലായിരിക്കും ഈ വേരിയസ് ഡിവൈസുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒ എസ് ഐ ആണ് ഒ എസ് ഐ ഒ എസ് ഐ മീൻസ് ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു റെഫറൻസ് മോഡലാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഒരു തിയററ്റിക്കൽ മോഡലാണ് ഒ എസ് ഐ എന്ന് പറയുന്നത് ഈ ഒ എസ് ഐ മോഡലിൽ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ഡിവൈൻ ചെയ്യുന്നുണ്ട് ആ പ്രോട്ടോകോളിൻ്റെ ബേസിസിലായിരിക്കും ഡിവൈസുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒ എസ് ഐ എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്താണ് അതിൻ്റെ ഫങ്ഷനാലിറ്റീസ് എന്താണ് അതിൻ്റെ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് എന്താണ് എന്നെല്ലാം നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഫങ്ഷനാലിറ്റീസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്തെല്ലാം നോക്കാം ദാറ്റ് മീൻസ് മെയിനായിട്ട് നമുക്ക് ഫങ്ഷനാലിറ്റീസിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം മാൻഡൻടറി ഫംഗ്ഷനാലിറ്റിയും ഓപ്ഷണൽ ഫങ്ഷനാലിറ്റിയും അതായത് ഒരു കമ്പ്യൂട്ടറിൽ പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അവിടെ നമ്മൾ എന്താണ് സെറ്റ് ഓഫ് റൂൾസ് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ദാറ്റ് മീൻസ് പ്രോട്ടോകോൾ അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് പ്രോട്ടോകോളാണ് ഒ എസ് ഐ എന്ന് പറയുന്നത് അപ്പോൾ ഒ എസ് ഐ ആ റെഫറൻസ് മോഡലിൽ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ബേസിസിലായിരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അപ്പോൾ ആ ഒ എസ് ഐയിൽ ഈ ഫങ്ഷണാലിറ്റീസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് ബാൻഡൻടറി ഫംഗ്ഷൻസ് എയറർ കൺട്രോൾ ഫ്ലോ കൺട്രോൾ ആക്സസ് കൺട്രോൾ കഞ്ചൻഷൻ കൺട്രോൾ ഇതെല്ലാം ഫോളോ ചെയ്തിട്ടുള്ള ഒരു ബേസിക് മോഡലാണ് ഒ എസ് ഐ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന മാൻഡൻറ്ററി ഫങ്ഷനാലിറ്റീസിൽ വരുന്നതാണ് എറർ കൺട്രോൾ എറർ കൺട്രോൾ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ നെറ്റ്വർക്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഒരു സെൻറ്ററും ഒരു റിസീവറും ഉണ്ടായിരിക്കും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയയും ഉണ്ടായിരിക്കും സോ നമ്മളിവിടെ നിന്ന് ഡേറ്റ സെൻഡ് ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്ന ഡിജിറ്റൽ ഫോമിലുള്ളതാണ് ഡിജിറ്റൽ ഡേറ്റ അല്ലെങ്കിൽ ബൈനറി ഡേറ്റ ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് സ്ട്രീംസ് ഓഫ് ബിറ്റ് ഇങ്ങനെയുള്ള ഡേറ്റ ആയിരിക്കും അപ്പോൾ ഈ ഡേറ്റയാണ് നമ്മൾ ഈ സെൻറ്റർ സൈഡിൽ നിന്ന് സെൻഡ് ചെയ്യുന്നത് സോ നമ്മൾ ഈ അയക്കുന്ന ഡേറ്റ അതേപോലെ തന്നെ ബിയിൽ എത്തണമെന്നില്ല ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പം നമ്മൾ വൺ ചേഞ്ച് ആയി സീറോ ആവാം സീറോ ചേഞ്ച് ആയി വൺ ആവാം അതായത് ഈ ബിറ്റുകളിലൊക്കെ ചേഞ്ച് വരാം ചേഞ്ച് വന്ന ആയിരിക്കും ഒരു പക്ഷേ ബിയിൽ റിസീവ് ആവുന്നത് സോ ഇപ്പോൾ ഒരു ബിറ്റിലാണ് ആ ഒരു ചേഞ്ച് വരുന്നതെങ്കിൽ അതിന് നമ്മൾ സിംഗിൾ ബിറ്റ് എറർ എന്നും കൂടുതൽ ബിറ്റുകളിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ബേസ്റ്റ് എറർ എന്നും പറയാം സോ നമ്മൾ ഈ നെറ്റ്വർക്കിൽ ഇങ്ങനെ എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ ആ എററിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ആ വന്ന എററിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം എറർ കൺട്രോളിന് നമ്മൾ മെയിനായിട്ടും നമ്മൾ ഈ ഒ എസ് ഐയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിആർസിക്സം ഒക്കെയാണ് ഈ രണ്ട് മെത്തേഡ്സാണ് നമ്മൾ എറർ കൺട്രോളിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സി ആർ സിയും ചെക്സമ്മും അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ഇനി നോക്കും നെക്സ്റ്റ് വൺ വരുന്നതെന്ന് വെച്ചാൽ ഫ്ലോ കൺട്രോൾ ഫ്ലോ കൺട്രോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ അയക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോമിലുള്ള ഡേറ്റയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഡേറ്റ ഡാറ്റയെ നമുക്ക് ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അതായത് ഓരോ ഡേറ്റ യൂണിറ്റാക്കും അപ്പോൾ ഈ ഓരോ ഡാറ്റ യൂണിറ്റിനും ഓരോരോ പേരുണ്ട് ദാറ്റ് മീൻസ് നമുക്ക് ഫ്രെയിം എന്ന് പറയാം അല്ലെങ്കിൽ പാക്കറ്റ് എന്ന് പറയാം അപ്പോൾ ഈ സെൻറ്റർ സൈഡിൽ നിന്ന് നമ്മൾ അയക്കുന്നത് ഓരോ ഡേറ്റ ആയിട്ടായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്ലോ കൺട്രോളിൽ എന്താ പ്രോബ്ലം വരുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു നെറ്റ്വർക്കിൽ നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഹെട്രോജീനിയസ് ഡിവൈസുകളാണ് യൂസ് ചെയ്യുന്നത് സോ അവയ്ക്ക് തമ്മിൽ എന്തെങ്കിലും സ്പീഡ് മിസ്മാച്ച് വരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് ദാറ്റ് മീൻസ് സെൻറ്ററിൻ്റെ സ്പീഡ് ഒരുപക്ഷെ റിസീവറിൻ്റെ സ്പീഡിനേക്കാളും ചിലപ്പോൾ കൂടുതലായിരിക്കും അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവും ദാറ്റ് മീൻസ് ഇപ്പോൾ സെൻറ്റർ ഇപ്പോൾ ഡേറ്റ യൂണിറ്റ് എന്ന് പറഞ്ഞു ഇപ്പോൾ പാക്കറ്റ് എന്ന് വേണമെങ്കിലും പറയാം ഇപ്പോൾ സെൻറ്റർ പാക്കറ്റ് ഇപ്പം ഒരു പത്ത് പാക്കറ്റ് പത്ത് പാക്കറ്റ് സെൻറ്റർ ഇവിടെ നിന്ന് റിസീവ് ചെയ്യുന്നു അല്ല ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്നു അപ്പം ഈ സെൻഡ് ചെയ്യുന്ന അത്രയും പാക്കറ്റ് ഒരു പക്ഷേ റിസീവറിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം സൊല്യൂഷൻസ് ഉണ്ട് ദാറ്റ് മീൻസ് സെൻറ്ററിൻ്റെ സ്പീഡ് ഇവിടെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബഫർ പ്ലേസ് ചെയ്യാം ബഫർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെൻറ്റർ അയക്കുന്ന ഈ പാക്കറ്റ്സ് എല്ലാം ഈ ബഫർ കളക്ട് ചെയ്തിട്ട് ഈ ബഫറിൽ നിന്നായിരിക്കും പിന്നീട് റിസീവർ ആ പാക്കറ്റ്സ് എല്ലാം റിസീവ് ചെയ്യുന്നത് അതൊരു സൊല്യൂഷനാണ് ഇനി അടുത്ത സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ നമുക്ക് അക്നോളജ്മെൻറ്റ് ഫീഡ്ബാക്ക് ബാക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഓരോ പാക്കറ്റ് ഇപ്പോൾ ഇവിടെ നിന്നൊരു ടെൻ പാക്കറ്റ് നമ്മൾ സെൻ്റർ സെൻഡ് ചെയ്തു സെൻഡ് ചെയ്യുന്ന സമയത്ത് റിസീവറിന് അത് ഏഴ് ഏഴ് പാക്കറ്റ് മാത്രമേ റിസീവറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഏഴെണ്ണേ എനിക്കിവിടെ റിസീവ് ആയിട്ടുള്ളൂ എന്ന് സെൻറ്ററിനെ അറിയിക്കണം എങ്കിൽ ബി എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഒരു അക്നോളജ്മെൻ്റ് അയക്കും എന്താണ് സെവൻ പാക്കറ്റ് മാത്രമേ ഇവിടെ റിസീവ് ആയിട്ടുള്ളൂ അപ്പോൾ സെൻറ്ററിന് മനസ്സിലാവും ബാക്കി മൂന്ന് പാക്കറ്റ് എവിടെയോ ലോസ് ആയി സോ സെൻറ്റർ എന്ത് ചെയ്യും ആ ലോസ് ആയിട്ടുള്ള ആ മൂന്ന് പാക്കറ്റ് തിരിച്ച് റിസീവറിനെ അയക്കും സോ അതാണ് ഫീഡ്ബാക്ക് ബേയ്സ്ഡ് എന്ന് പറയുന്നത് സോ അതിന് വേണ്ടി ഫ്ലോ കൺട്രോളിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ് എ ആർ ക്യു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് ആക്സസ് കൺട്രോൾ ആക്സസ് കൺട്രോൾ ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ നമ്പർ ഓഫ് ഡിവൈസുകൾ ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ നമ്മൾ കണക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരേ സമയം ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾ ഡേറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തു പറ്റും കൊളിഷൻ വരും ദാറ്റ് മീൻസ് ഇപ്പം ഒരു ഡിവൈസ് ഡേറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് മറ്റുള്ള ഡിവൈസുകളെ അറിയിക്കണം ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഡേറ്റ സെൻഡ് ചെയ്യുവാണ് ആ സമയത്ത് മറ്റുള്ള ഡിവൈസുകളൊന്നും ഡാറ്റ സെൻഡ് ചെയ്യാൻ പാടില്ല സോ അങ്ങനെ നമ്മൾ അലേർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു കൊളിഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് നമ്മൾ അലോഹ ഇനി സി എസ് എം എ സി ഡി സി എസ് എം എ സി എ ഇതെല്ലാമാണ് നമ്മൾ മീഡിയ ആക്സസ് കൺട്രോളിങ്ങിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അലോഹ സി എസ് എം എ സി ഡി സി എസ് എം എ സി ഡി അതായത് നമ്മളിപ്പോൾ എറർ കൺട്രോളിങ്ങിന് പറഞ്ഞു സിആർസി എക്സാം പിന്നെ ഫ്ലോ കൺട്രോൾ എ ആർ ക്യു ടെക്നിക്സ് എന്താണ് ആക്സസ് കൺട്രോളിംഗ് അലോഹ സി എസ് എം എ സി ഡി ഇതൊക്കെ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇനി വീഡിയോസില് നമ്മൾ ഡിസ്കസ് ചെയ്യും സോ ഇതെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷനാലിറ്റീസ് എന്താണ് എറർ കൺട്രോൾ എന്താണ് ഫ്ലോ കൺട്രോൾ എന്താണ് ആക്സസ് കൺട്രോൾ സോ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ഫംഗ്ഷണാലിറ്റി വരുന്നത് കൺജൻഷൻ കൺട്രോൾ കൺജൻഷൻ മീൻസ് എന്താണ് ട്രാഫിക് അതായത് നമുക്കിപ്പോൾ പറയാം ഇപ്പോൾ നമ്മൾ എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ട് വരുവാണ് ആ സമയത്ത് നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പോയാൽ നമുക്ക് എന്താണ് നമുക്ക് ഉടനടി നമുക്ക് റിസൾട്ട് കിട്ടില്ല നമ്മളൊക്കെ പറയും സെർവർ ഡൗൺ ആയെന്ന് പറയും ദാറ്റ് മീൻസ് എന്താണ് ഒരു സമയം നമ്പർ ഓഫ് റിക്വസ്റ്റ് വരുമ്പോൾ അവിടെ ഒരു ട്രാഫിക് ഉണ്ടാകുന്നു അത് തന്നെയാണ് കൺജൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വേരിയസ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ലീക്കി ബക്കറ്റ് ലീക്കി ബക്കറ്റ് ടോക്കൺ ബക്കറ്റ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്ലക്സിങ് ആൻഡ് ഡി മൾട്ടിപ്ലക്സിങ് അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളൊരു ലാപ്പ് യൂസ് ചെയ്യുന്നു ആ ലാപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് ഡിഫറെൻ്റ് ആപ്സ് ഓരോ ടാബിലും ഓരോരോ ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടാബിനകത്ത് നമ്മൾ ജിമെയിൽ യൂസ് ചെയ്യുക മറ്റേ ടാബിനകത്ത് നമുക്ക് എന്താണ് ഏതെങ്കിലും വെബ് ബ്രൗസർ വെബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് ഓരോരോ ടാബിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സോ അതിനെല്ലാം നമുക്ക് ഓരോരോ പ്രോസസ്സാണെന്ന് പറയാം സോ നമ്മുടെ ആ ഒരു ലാപ്പിലായാലും കമ്പ്യൂട്ടറിലായാലും പിന്നീടുള്ള എന്താണ് ഒരു സിംഗിൾ കേബിൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് സോ ഈ പ്രോസസ്സിനെയെല്ലാം ഈ ഓരോ പ്രോസസ്സ് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയെയും ഇവിടെ എന്താണ് ചെയ്യുന്നത് മൾട്ടിപ്ലക്സ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കേബിളിൽ കൂടി സെൻഡ് ചെയ്യുന്നത് അപ്പോൾ റിസീവർ സൈഡിൽ എത്തുമ്പോൾ എന്താണ് ആ കറസ്പോണ്ടിങ് പ്രോസസ്സിനെ എല്ലാം എന്ത് ചെയ്യും ഡി മൾട്ടിപ്ലക്സ് ചെയ്ത് ആ ഒരു പ്രോസസ്സിനെ കറസ്പോണ്ടിങ് പ്രോസസ്സിനെ റിസീവ് ചെയ്യും അതാണ് മൾട്ടിപ്ലക്സിങ്ങും ഡിമൾട്ടിപ്ലെക്സിങ്ങും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതെല്ലാമാണ് മെയിൻ മെയിനായിട്ടും വരുന്നത് മാൻഡറ്ററി ഫങ്ഷൻസിൽ വരുന്നത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ദാറ്റ് മീൻസ് എറർ കൺട്രോൾ ഫ്ലോ കൺട്രോൾ ആക്സസ് കൺട്രോൾ കണ്ടൻഷൻ കൺട്രോൾ ഇതെല്ലാം നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട് നമ്മളിനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്ഷണൽ ഫങ്ഷണാലിറ്റീസ് ആണ് ഓപ്ഷണൽ ഫങ്ഷണാലിറ്റീസിൽ വരുന്നത് വേണമെങ്കിൽ നമുക്ക് നിർബന്ധമല്ല വേണമെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്കിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ് ദാറ്റ് മീൻസ് എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും എല്ലാവർക്കും അറിയാവുന്നതാണ് ദാറ്റ് മീൻസ് എന്താണ് നമ്മളിപ്പം സെക്യൂരിറ്റി പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അതായത് നമ്മളൊരു ഡേറ്റ ഒരു പ്യുവർ ഫോമിലുള്ള ഒറിജിനൽ ഡാറ്റയെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ആ ഡേറ്റയെ നമ്മൾ എന്തെങ്കിലും എൻക്രിപ്ഷൻ അൽകുരുതമൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് ആ ഒറിജിനൽ മെസ്സേജിന് ഒരു കോഡഡ് ഫോമിലാക്കും അപ്പോൾ ആ ഒരു കോഡഡ് ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സൈഫർ ടെക്സ്റ്റ് ടെക്സ്റ്റായിട്ടായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇനി റിസീവർ എൻഡിൽ എത്തുമ്പോൾ എന്താണ് ഈ സൈഫർ ടെക്സ്റ്റിനെ തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്ത് ഒറിജിനൽ മെസ്സേജ് ആയിട്ട് അത് റിസീവ് ചെയ്യും അതാണ് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ പറയുന്നത് നെക്സ്റ്റ് വരുന്നത് കംപ്രഷൻ ഡീകംപ്രഷൻ കംപ്രഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വലിയ ഫയലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കംപ്രസ് ചെയ്തിട്ട് നമ്മൾ അതിനെ സെൻഡ് ചെയ്യുന്നു അതാണ് കംപ്രഷൻ എന്ന് പറയുന്നത് ഇനി റിസീവർ എൻഡിൽ അതിനെ ഡീ ചെയ്തിട്ട് ഡീകംപ്രസ്സ് ചെയ്തിട്ട് നമ്മളതിനെ റിസീവ് ചെയ്യുന്നു നെക്സ്റ്റ് ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ചെക്ക് പോയിൻ്റ്സ് ചെക്ക് പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് എത്രത്തോളം ആയി എന്ന് നമുക്ക് മനസ്സിലാവും ദാറ്റ് മീൻസ് ഫൈവ് പെർസെൻറ് ടെൻ പെർസെൻറ്റേജ് ട്വൻ്റി പെർസെൻറ്റേജ് അങ്ങനെ അങ്ങനെ എത്രത്തോളം ഡൗൺലോഡ് ആയി എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങ് ഓഫ്ലൈനായി ഓഫ്ലൈൻ ആകുമ്പോൾ എന്താ പറ്റുന്ന വീണ്ടും നമ്മൾ ഓഫ്ലൈൻ ആയതിനു ശേഷം വീണ്ടും ഓൺലൈനായി ഓൺലൈൻ ആയാൽ ഇനി വീണ്ടും നമുക്ക് ഒന്നേന്ന് അതായത് സീറോ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ദാറ്റ് മീൻസ് ചെക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇപ്പം ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഒരു ചെക്ക് പോയിന്റ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവിലൊരു ചെക്ക് പോയിന്റ്സ് ഉണ്ടായിരിക്കും ഇപ്പം നമ്മളൊരു അറുപത് ശതമാനം ആയപ്പോൾ നമ്മൾ ഓഫ്ലൈനായി ഓഫ്ലൈൻ ആയെങ്കിൽ നമുക്ക് നമുക്കിനി വീണ്ടും അത് ഒന്നേന്ന് ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് സീറോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ദാറ്റ് മീൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഫിഫ്റ്റിയിൽ അവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് പിന്നെ ഫിഫ്റ്റി മുതലായിരിക്കും അവിടെ സ്റ്റാർട്ടാവുന്നത് അതാണ് ചെക്ക് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇതെല്ലാമാണ് ഒരു ഫങ്ഷണാലിറ്റീസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ളത് മാൻഡൻടറി ഫങ്ഷൻസ് ആൻഡ് ഓപ്ഷണൽ ഫങ്ഷൻസ് അപ്പം ഇതെല്ലാം നമ്മുടെ ആ ഒരു ഓ എസ് ഐ മോഡലിൽ ആ ഒരു റെഫറൻസ് മോഡലിൽ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നതാണ് എറർ കൺട്രോൾ ഫ്ലോ കൺട്രോൾ ആക്സസ് കൺട്രോൾ കൺജൻഷൻ കൺട്രോൾ മൾട്ടിപ്ലെക്സിങ് ഡി മൾട്ടിപ്ലെക്സിങ് ഇതെല്ലാം മാൻഡൻടറി ഫംഗ്ഷൻസ് ആണ് ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേരിയസ് ടെക്നിക്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യും ഈ ഓപ്ഷണൽ ഫംഗ്ഷനാലിറ്റീസ് എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ കംപ്രഷൻ ഡീകംപ്രഷൻ ചെക്ക് പോയിൻറ്റ്സ് ഇതെല്ലാമാണ് ഓപ്ഷണൽ ഫംഗ്ഷനാലിറ്റീസിൽ വരുന്നത് സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്